ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയത് അങ്ങനെയൊക്കെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് എഴുതുകയും ചെയ്യണേ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ കൂടെ കൊച്ചും കൂടെ എഴുന്നേറ്റ് പോരും കേട്ടോ. പിന്നെ ഇതേ ഇപ്പോൾ ദേ അവൾ എൻ്റെ തോളത്ത് കിടന്ന് തന്നെ ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള പണിയാണ്. അപ്പോൾ ചായ വെക്കാൻ പോവാണ്. ചായ ഞങ്ങൾ അൽമറയുടെ ലോ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ചായ ഇടാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ചായ ഇടുവാണ് ആദ്യം തന്നെ. അപ്പോൾ ഇച്ചാനും പപ്പൂസും എഴുന്നേറ്റിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള വെള്ളമാണ് ഞാനവിടെ ചൂടാക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ ദേ ചായ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പം ആ ബർണറിന് കുറച്ച് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അത് കത്താൻ പാടാണ്. അപ്പോൾ ദേ അതിന് ലൈറ്ററൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനത് കത്തിക്കുവാണ്. കത്തിച്ചപ്പോൾ അതേ സൗണ്ടൊക്കെ കേൾക്കുവാണ്. കത്തുന്നത് ശരിയാവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കത്തിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ടത് കത്തിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ ഉണ്ടാക്കുവാണ്. ചായ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പത്തിന് കുഴക്കണം. ഞാൻ കുക്കറിലിരിക്കുന്നത് ഞാൻ തലേദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് പീസ് വേവിച്ച് വെച്ചതാണേ. അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ ഇടിയപ്പത്തിന് കുഴക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇടിയപ്പത്തിനുള്ള പൊടി എടുക്കുക കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രാഹ്മിൻസിൻ്റെ പൊടിയാട്ടോ. ബ്രാഹ്മിൻസിൻ്റെ പൊടികളെല്ലാം തന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പം കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ സത്യത്തിൽ അത്ര വശമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇടിയപ്പത്തിൻ്റെ അച്ഛ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടുത്തെ അച്ഛ. അപ്പോൾ ഞാനൊരു പുതിയ അച്ഛക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്നും ഉണ്ടാക്കാമെന്ന് വെച്ചേ. എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പൊടി അളവൊന്നൊന്നുമല്ല കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു കാണുമ്പോൾ നമുക്കൊന്ന് തോന്നുന്ന രീതിയിൽ അങ്ങ് പാകത്തിനങ്ങ് എടുക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെയെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം മൂടി വയ്ക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ വലിയ കുഴയൊന്നും കുഴക്കാറില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് മൂടി വയ്ക്കും. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പേസ്റ്റ് പരുവത്തിൽ ഒരുവിധം ഒന്ന് ശരിക്കും ഒന്ന് കുഴയേണ്ട രീതിയിൽ വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ദൈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കുഴച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ അതായത് നമുക്ക് ചായ തിളച്ച് വരുന്നുണ്ട്. ചായക്ക് അപ്പോൾ പൊടി ഇടണം, പഞ്ചസാര ഇടണം. ചായ നന്നായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചാലാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കടുപ്പുള്ള ചായയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് കൊച്ചൊന്ന് കിടക്കുമോ നോക്കാം. എന്നിട്ട് ഞാൻ കൊച്ചിനെ ഒന്ന് കിടത്താനായിട്ട് പോയിട്ടോ. അപ്പോഴേക്കും ദേ അവളവിടെ കൊണ്ട് കിടത്തി എഴുന്നേറ്റു. അപ്പോൾ പിന്നെ ചേനൊക്കെ എഴുന്നേറ്റു. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചായ എടുത്തു. ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആ രണ്ട് പേർക്ക് കുടിക്കാൻ ഇത്രയും ചായ എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് നാല് ചായ ഒക്കെ വളരെ കുറവാണ് ഒരാൾക്ക്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ചായ ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ലാത്തതുകൊണ്ട് ആദ്യമേ ചായ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കട്ടെ. ചൂടാക്കി എടുത്ത് കുടിച്ചോളൂ ഓവലിന് വെച്ച്. ഇനിയിപ്പോൾ നമ്മുടെ ഇടിയപ്പം കറക്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പത്തിനുള്ള മാവ് ശരിക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ കറക്റ്റ് ആവുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഞാനിത് പറയാൻ കാരണം എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ. നിങ്ങൾക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും എന്ന് എനിക്കറിയാം. എനിക്ക് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് ശരിയാവും. അത് ഇനിയിപ്പോൾ അത് എത്ര നാളത്തേട്ട് അതിൻ്റെ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് ഇരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കും. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചുറ്റിക്കുന്നൊന്നും കറക്റ്റ് ആവുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. എക്സ്പീരിയൻസ് ആകുമ്പോൾ ശരിയാവുമായിരിക്കും. എന്നെപ്പോലെ ഇടിയപ്പം ഉണ്ടാക്കാൻ പാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കറക്റ്റ് രണ്ട് തട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മാവ് കുഴച്ചതും കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇനി
ഓക്കെ ആയി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ ഇത് ആവിക്ക് വെച്ചാൽ മതി. പിന്നെ കറി ഒന്ന് റെഡിയായി വന്നാൽ മതി, കാരണം ഞാൻ വേവിച്ച് വെച്ചേക്കണോണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്, തലേദിവസം കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം പണി കുറവായിരിക്കുമല്ലോ, പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പം നമുക്കിനിത് ആവിക്ക് വയ്ക്കാം. എന്നാൽ അപ്പോൾ കറി ജസ്റ്റ് നമുക്കൊന്ന് താളിച്ചെടുത്താൽ മതി, താളിച്ചെടുത്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കടുക് പൊട്ടിക്കുകയാണ്. ഇത് ഉപ്പും മഞ്ഞളും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇനി കടുകും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിച്ചെടുത്തപ്പോൾ എനിക്കൊരു സംതൃപ്തി ആയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്തു കേട്ടോ. അപ്പോൾ കറി അടിപൊളിയായി. അല്ലെങ്കിൽ ഞാൻ പീസരിക്ക് ചില സമയത്ത് ഒന്നും തേങ്ങ അരക്കാറില്ല, എന്നാലും അപ്പം നല്ല കുറുകി കിട്ടണമായിരുന്നു. എന്നെ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്തു കേട്ടോ. കറി തിളച്ച് ഒന്ന് തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം നമുക്ക് വാങ്ങാം. ദേ ഇടിയപ്പം ദേ റെഡിയായിട്ട് നല്ല ആവി ഉറക്കുന്നുണ്ട്. പിന്നെ നമുക്കത് പയ്യെ എടുത്താൽ മതി. എനിക്കിത് എടുക്കുമ്പോൾ ആ സൈഡിലാണ് ഈ ഇഡലിയുടെ തട്ടിൻ്റെ പിടി, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നടുക്കാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ എടുക്കാമെന്ന് തോന്നുന്നു, സൈഡിലാണെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വലിയൊരു കോലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതെ ഓരോന്നെന്ത് എടുത്തൊഴി ചാടിപ്പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്യ ഓരോന്നെടുത്ത് വയ്ക്കണം. ഭയങ്കര ചൂടാണ്, അപ്പോൾ ഒറ്റ കമത്ത് കമത്തിയാൽ മതി എന്ന് വിചാരിച്ച് ഞാനങ്ങനെ കമത്തി എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇടിയപ്പം കറിയും റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാൽ മതി. കഴിച്ചാൽ മതി എന്ന് വെച്ചാൽ പിള്ളേർക്ക് കൊടുത്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ പിള്ളേർക്ക് ആദ്യം കൊടുത്തിട്ട് ഞാൻ പിന്നെ കഴിക്കുകയാണ്. ദേ കണ്ടോ ഇടിയപ്പവും പീസ് കറിയും. അപ്പോൾ ദേ ഞാനിത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് വന്നപ്പോഴത്തേ കണ്ടോ ഇത്രയും പാത്രമായി. അപ്പോഴത്തേ പാത്രമൊക്കെ ഇനി കഴുകി വയ്ക്കണം. എന്നിട്ട് ഞാൻ പാത്രം കഴുകാനായിട്ട് റെഡിയാവുകയാണ്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, നന്നായിട്ട് പഴുത്തായിരുന്നു. എന്നിട്ട് അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ചെയ്തേ. അല്ല, കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇപ്പം തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ രണ്ട് പ്രാവശ്യം വീണ്ടും ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ അത് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലീൻ അടുക്കള ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത പണിക്ക് എടുത്ത്. എന്നിട്ട് പിന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, ചോറടുപ്പത്തിട്ടു. പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യണം, പിള്ളേരെ കുളിപ്പിക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം വീടൊക്കെ ഒതുക്കി പിള്ളേരെയൊക്കെ കുളിപ്പിച്ചിട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് മീൻ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഷാർക്കിൻ്റെ ഫില്ലറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിന് 8 ദിർഹം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി. അപ്പോൾ ഫ്രൈ ചെയ്യുകയും കറി വയ്ക്കുകയും ചെയ്തു. എൻ്റെ ഫിഷ് കറി നിങ്ങൾക്കറിയാലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അപ്പോൾ സെയിം ഞാൻ വയ്ക്കുന്ന ആ സെയിം രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്ത്. അപ്പം ഇത് എനിക്ക് ഫ്രൈ ചെയ്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കറി ഫിഷ് കറി നല്ല സൂപ്പറായിരുന്നു. അപ്പം ഞാൻ മീൻ വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും അന്ന് തന്നെ എടുക്കാറില്ല, ഒന്നുകിൽ പിറ്റേസായിരിക്കും എടുക്കുന്നത്. അപ്പം ഞാൻ ഇതേ ഇപ്പം ഇതേ മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. മറ്റേ ഇതേ കറിയും കൂടെ ഇനി വെച്ച് റെഡിയായാൽ മതി. മറ്റേ അവിടെ ആവിക്ക് വെച്ചേക്കുന്നത് പഴം പുഴുങ്ങുന്ന കേട്ടോ. അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി മീൻ അവിടെ ഇരുന്ന് വെന്തോളൂല്ലോ. മീൻകറിയുടെ ഫൈനൽ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതേ ഏകദേശം 11 മണിയായിട്ടുണ്ട്. 11 മണിയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജ്യൂസ് കുടിക്കാമെന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് ജ്യൂസിൽ പൈനാപ്പിളും മാംഗോയും ഇഷ്ടമാണ് കേട്ടോ, വേറെ ഒന്നും അത്രയങ്ങ് ഇഷ്ടമല്ല. പക്ഷേ എല്ലാം കുടിക്കും കേട്ടോ. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ ബീട്രൂട്ട് തോരനും
പിന്നെ ചേമ്പ് വറുത്തരച്ച കറിയാണ് കേട്ടോ. ചേമ്പും പൊട്ടറ്റോയും കൂടെ കൂടെ, പിന്നെ ഫിഷ് ഫ്രൈ. ഞാൻ പറഞ്ഞല്ലോ മീൻകറി പിന്നെ ഇന്ന് എടുക്കില്ല. ഒന്ന് ഞാൻ നിങ്ങൾ പിന്നെ അത് രാത്രിയിലോട്ട് എടുത്തിട്ടോ. എന്നിട്ട് പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് തുണി മടക്കാനും തുണി വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. ആ പണിയിലോട്ടൊക്കെ പോയി പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കിടന്നു കേട്ടോ. പിന്നെ വീണ്ടും ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചത്. പുറത്തിറങ്ങി പിള്ളേരെയും കണ്ട് പുറത്തിറങ്ങുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ പാർക്കിലൊക്കെ നടന്ന് കളിച്ച് പോന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.